2006 റിലീസ് ചെയ്ത ഒരു ന്യൂസിലാൻഡ് കോമഡി ഹൊറർ മൂവിയാണ് ബ്ലാക്ക് ഷീപ്പ്. കുറച്ച് സയന്റിസ്റ്റുകൾ ആടുകളെ വെച്ച് ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നു. എന്നാൽ അത് ഫെയിലായി കുറെ സോംബി ആടുകൾ ഉണ്ടാവുന്നു. അതിന്റെ കടി കിട്ടിയ മറ്റാടുകളും സോംബിയായി മാറുകയാണ്. എല്ലാം കൂടി അവിടെയുള്ള മനുഷ്യരെ എല്ലാം ബർഗർ പോലെ കടിച്ചു തിന്നുകയാണ്. ഇതിൽ നിന്നെല്ലാം അവരെങ്ങനെ രക്ഷപ്പെടും, അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. മൂവി വേണ്ടവർക്ക് ഞാൻ എന്റെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ ആദ്യം ഒരു ഫാം കാണിക്കുന്നു. ഏക്കർ കണക്കിന് വരുന്ന വളരെ മനോഹരമായ ഒരു ഫാം. അവിടെ ഒരച്ഛനും മകനും കൂടി അവിടെ ഉണ്ടായിരുന്ന ആടുകളെല്ലാം മേയ്ക്കുകയാണ്. തന്റെ മകന്റെ കഴിവിൽ ആ അച്ഛന് നല്ല അഭിമാനമുണ്ട്. അവന്റെ പേരാണ് ഹെൻറി. അവനാണ് ഈ പടത്തിലെ ഹീറോ. അവരുടെ കൂടെ തന്നെ ഹെൻറിയുടെ ഫ്രണ്ടായ ടക്കറുമുണ്ട്. എന്നാൽ ഇതൊന്നും ഹെൻറിയുടെ ചേട്ടനായ ആൻഗസിന് പിടിക്കുന്നതേയില്ല. ആ ദേഷ്യത്തിൽ അവൻ നേരെ ചെന്ന് ഹെൻറിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാടിനെ വെട്ടിക്കൊല്ലുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ വീട്ടിലേക്ക് തിരികെ വരുന്ന ഹെൻറി ഒരു ശബ്ദം കേട്ട് അടുത്തുള്ള ഷെഡിലേക്ക് ചെല്ലുന്നു. പെട്ടെന്നാണ് തോലക്കി ഉരിച്ച് ഇവന്റെ ആടിന്റെ ബോഡി കെട്ടി തൂക്കി താഴേക്ക് ഇടുന്നത്. അത് കണ്ട ഹെൻറി പേടിച്ച് നിലവിളിക്കുന്നു. അടുത്ത നിമിഷം തന്നെ അതേ ആടിന്റെ തോലൊക്കെ ദേഹത്തിട്ട് ആൻഗസും അവനെ പേടിപ്പിക്കുന്നു. അപ്പോഴാണ് ഇവരുടെ ചീഫ് സെർവന്റായ മാക് വന്ന് പറയുന്നത് അവരുടെ അച്ഛൻ ഒരു ആടിനെ ഫോളോ ചെയ്തു പോകുന്നതിനിടെ അവിടെയുള്ള ഒരു കൊക്കയിൽ വീണ് മരിച്ചു എന്ന്. പിന്നീട് കാണിക്കുന്നത് 15 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ദേ ഈ കാറിനുള്ളിലാണ് നമ്മുടെ ഹെൻറി. അന്ന് നടന്ന ആ സംഭവങ്ങൾക്കൊക്കെ ശേഷം ആടെന്ന് പറഞ്ഞാലേ ഹെൻറിക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഈ നാടൊക്കെ വിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു സിറ്റിയിലായിരുന്നു താമസം. ഇപ്പോൾ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഒരുവിധം ആ ചെമ്മരിയാടിൻ കൂട്ടത്തെ എല്ലാം താണ്ടി അവർ വീട്ടിലേക്ക് പോകുന്നു. ഇതേ സമയം ഇവിടെ വേറെ രണ്ടു പേരെ കാണിക്കുന്നു. രണ്ടെണ്ണവും റിപ്പോർട്ടേഴ്സ് ആണ്. ദേ ഈ കാണുന്ന പെണ്ണാണ് നമ്മുടെ പടത്തിലെ ഹീറോയിൻ. അവളുടെ പേര് എക്സ്പീരിയൻസ്. അവളുടെ തൊട്ടടുത്ത് തന്നെ കാണാൻ തന്നെ ആടിനെ പോലെ നിൽക്കുന്ന അവന്റെ പേര് ഗ്രാൻഡ്. രണ്ടുപേരും കൂടി ആരുമറിയാതെ ഏതോ ന്യൂസ് പിടിക്കാനുള്ള വരവാണ്. ഇവിടെ ഇതേ സമയം വീട്ടിലേക്ക് തിരിച്ചെത്തി ഹെൻറി ഡ്രൈവറോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നു. എനിക്കെന്താ നിന്റെ പൈസയിലേ പോകുന്നതെന്ന് ഡ്രൈവർ പറയുന്നുണ്ട്. അവൻ അകത്ത് കയറിയപ്പോഴേ 3 ആടിന്റെ സ്റ്റാച്ചു കൊണ്ടെന്ന് ഞെട്ടിപ്പോകുന്നു. അത്രയ്ക്ക് പേടിയാണ് അവൻ ആടുകളെ. അകത്ത് ചെന്ന ഹെൻറി അവിടെയുള്ള ഒരു പഴയ ഫോട്ടോ എടുത്ത് നോക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ തലയ്ക്ക് പിറകിൽ ആ ഒരു ഗണ്ണ് കൊണ്ടുവെക്കുന്നത്. അത് വേറെ ആരുമല്ല, മിസ് മാക് ആണ്. എന്നോട് ചോദിക്കാതെ എന്റെ വീട്ടിൽ കയറാൻ നിനക്ക് ഇത്ര ധൈര്യമോ? അത് കേട്ടതും നമ്മുടെ ഹെൻറി തിരിഞ്ഞു നോക്കുന്നു. അയ്യോടെ മോനെ, നീയായിരുന്നോ? കൊച്ചു കള്ളാൻ അങ്ങ് വളർന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്നു. അവരുടെ തോളിലാണെങ്കിൽ ചത്ത 2 മുയലുകളും കിടപ്പുണ്ട്. അതിലേക്കാണ് നമ്മുടെ ഹെൻറി പിടിച്ച് ചായ്ക്കുന്നത്. ഇതേ സമയം തന്നെ ആൻഗസ് എന്ന് പുറത്ത് വലിയ പ്രസംഗത്തിലാണ്. എന്നാൽ കേൾക്കാനാണെങ്കിൽ അവിടെ ഒരൊറ്റ കുഞ്ഞു പോലും ഇല്ല. കാരണം ഇത് സ്പീച്ചിന് മുന്നേയുള്ള ഒരു റിഹേഴ്സലാണ്. അവിടേക്ക് നമ്മുടെ ഹെൻറി വരുന്നു. അവനെ കണ്ടതും എന്റെ ചക്കരമുത്തേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്നാണ് അയാൾ ചോദിച്ചത്. അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ, ഞാൻ 10 വയസ്സുവരെ വളർന്നത് ഇവിടെയാണെന്നും അവൻ പറയുന്നു. എങ്കിൽ വാ നിനക്കൊരു കാര്യം തരാമെന്ന് പറഞ്ഞ് അയാൾ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവിടെയാണെങ്കിൽ ഇവര് രണ്ടുപേരും കൂടി ഒരു ലാബിലേക്ക് ഒളിഞ്ഞു നോക്കി നിൽക്കുകയാണ്. ആരുമറിയാതെ ആടുകളെയൊക്കെ വെച്ച് ജനറ്റിക്കലി എന്തോ റിസർച്ച് നടത്തുന്ന ലാബാണത്. ഇവരുടെ ഈ കള്ളത്തരം കയ്യോടെ പിടിക്കാനാണ് ഇവരുടെ രണ്ടുപേരുടെയും ഉദ്ദേശം. അതിനുവേണ്ടിയുള്ള തെളിവെടുക്കാനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ ആ സയന്റിസ്റ്റുകളാണെങ്കിൽ എന്തോ ഒരു വലിയ ബോക്സ് ഒക്കെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നു. ഈ തക്കം നോക്കി ഗ്രാൻഡ് ആണെങ്കിൽ ഓടിച്ചെന്ന് അവിടെയുള്ള ഒരു ബോക്സിൽ നിന്നും ഒരു ബോട്ടിലെടുത്തുകൊണ്ട് ഒരു ഒറ്റ ഓട്ടം. അത് കണ്ടതും അവനെ പിടിക്കാനായി തൊട്ടു പിറകെ ആ ഡോക്ടേഴ്സ് ഓടുന്നു. ആ കാട് മുഴുവനും സയന്റിസ്റ്റുകൾ ഇവരെയും തേടി നടക്കുകയാണ്. അങ്ങനെ ഓടുന്ന വഴി നമ്മുടെ ഗ്രാൻഡ് ചെളക്കോ പുളുക്കോ എന്ന് പറഞ്ഞ് തറയിലേക്ക് വീഴുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിലും പൊട്ടി. പെട്ടെന്നാണ് ഗ്രാൻഡിന്റെ പുറത്തേക്ക് ഒരു ജീവി കയറി വരുന്നത്. കണ്ടാൽ ഒരു സോംബി ആട്ടിൻകുട്ടിയെ പോലെയുണ്ട്. ആ സയന്റിസ്റ്റുകളുടെ ഫെയിലായി പോയ റിസർച്ചിൽ ഒന്നായിരുന്നു ഈ ആടും. അത് നമ്മുടെ ഗ്രാൻഡിന്റെ മുതുകിനിട്ട് ഒരൊറ്റ കടി പിന്നീട് അവന്റെ ചെവിയിലേക്ക് ചാടി കഴിക്കുന്നു. ഗ്രാൻഡ് പഠിച്ച പണി 18 നോക്കിയിട്ടും അത് പിടിവിടുന്നില്ല. ചെവി പോന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞ് അവൻ ആടിനെ പിടിച്ച് വലിക്കുന്നതും അവന്റെ ചെവിയോടുകൂടി ആ ആട് പറഞ്ഞു വരുന്നു. ഇപ്പൊ നോക്കിയ അവന്റെ ഒരു ചെവിയുടെ പകുതിയേ ഇല്ല. ദേഷ്യം വന്ന ഗ്രാൻഡ് ആ ആടിനെ എടുത്ത് ഒറ്റയേറും കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നു. ഇവിടെ ആൻഗസ് ആണെങ്കിൽ ഹെൻറിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്തിന്റെ വിലയായി ഒരു $20,00,000 ചെക്ക് എഴുതി അവന് കൊടുക്കുന്നു. ഇതേ സമയം കടി കെട്ടിയ നമ്മുടെ ഗ്രാൻഡ് തറയിൽ കിടപ്പുണ്ട്. എന്നാൽ ആ സോംബി ആടാണെങ്കിൽ എഴഞ്ഞെഴഞ്ഞ് എങ്ങോട്ടോ പോകുന്നു. മിസ് മാക് ഹെൻറിക്ക് വേണ്ടി മുയലിനെ വെച്ച് എന്തോ ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. എന്നാൽ ഞാൻ ഇവിടുന്ന് പോവുകയാണെന്നാണ് ഹെൻറി പറയുന്നത്. നീ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, എന്താ ഇത്ര ധൃതി? മോൻ പോയി ഫാമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാൻ അവർ പറയുന്നു. അവന് കൂട്ടായി ആ ഫാമിന്റെ മാനേജറെയും വിടുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹെൻറിയുടെ സുഹൃത്തായ ടക്കറാണ്. അവിടെ മേഞ്ഞുകൊണ്ട് നിന്ന ഒരാട് ഒരു ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കെട്ടി ചെന്ന് നോക്കുന്നു. അത് നമ്മുടെ സോംബി ആടാണ്. ആ ആട് ഓടി അതിനടുത്തേക്ക് ചെന്നതും ഈ സോംബി ആട് അതിന്റെ മൂക്കിനോട്ട് ഒരൊറ്റ കടി. അതേസമയം തന്നെ
ഫാം ഒക്കെ ചുറ്റി കാണാനായിട്ട് ടക്കറും ഹെൻറിയും കൂടി വരുന്നു. പെട്ടെന്ന് അവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരു ആട് വന്ന് നിൽക്കുന്നു. അതാണെങ്കിൽ അവിടുന്ന് മാറുന്നതുമില്ല. ഹെൻറി ആണെങ്കിൽ ആടിനെ കണ്ടത് നല്ല പേടിച്ചിരിക്കുകയാണ്. ടക്കർ ആണെങ്കിൽ ആടിന്റെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് അതിന്റെ മൂക്ക് മുറിഞ്ഞിരിക്കുന്നത് കാണുന്നത്. ഇവര് രണ്ടുപേരും കൂടി ആടിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവരുടെ വണ്ടിയിലുണ്ടായിരുന്ന തോക്ക് ആരോ എടുക്കുന്നത്. അത് വേറെ ആരുമല്ല, എക്സ്പീരിയൻസ് ആണ്. അവൾ തോക്ക് കണ്ടി രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തുന്നു. നമ്മുടെ ടക്കർ ആണെങ്കിൽ ആടിനെ കളഞ്ഞിട്ട് കൈ പൊക്കി നിൽക്കുകയാണ്. അവൾ അവരെ രണ്ടുപേരെയും കൊണ്ട് കാട്ടിൽ വന്ന് ഗ്രാൻഡിനെ തപ്പുകയാണ്. ഞങ്ങൾ നിന്റെ ഫ്രണ്ടിനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടും അവൾ അത് കേൾക്കുന്നില്ല. അപ്പോഴാണ് ടക്കർ പറയുന്നത്, അതെ, തോക്കിന്റെ സേഫ്റ്റി ബട്ടൺ ഓണായി കിടക്കുകയാണ്. എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ തോക്ക് മുഴുവൻ തപ്പി നോക്കുന്നു, എന്നാൽ അങ്ങനെ ഒരു ബട്ടണേ അവൾ കാണുന്നില്ല. ഇങ്ങനെ തന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ടക്കർ തോക്ക് മേടിക്കുന്നു. എന്നിട്ട് അവൻ ആ ബട്ടൺ ഓഫാക്കി തിരികെ തോക്ക് കൊടുക്കാനായി അവളുടെ നേരെ നീട്ടുമ്പോൾ അവൾ അത് മേടിക്കാൻ വരുന്നതും, അയ്യടി മനമേ ഇപ്പോ തരാം, ഞങ്ങൾ എന്താ അത്ര പൊട്ടന്മാരാണോ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്നു. ഇത് കേട്ട് ചമ്മിപ്പോയ എക്സ്പീരിയൻസ് അവരോട് പിണങ്ങി ഓടുന്നു പോകുന്നു. ഇവിടെയാണെങ്കിൽ കടുകിട്ടിയ ഗ്രാൻഡ് നല്ല രീതിക്ക് പേടിച്ചിരിക്കുകയാണ്. അന്നേരമാണ് അവന്റെ അടുത്തേക്ക് ഒരു മുയൽക്കുട്ടി വരുന്നത്. ആദ്യം അതിനെ സ്നേഹത്തോടെ എടുത്ത അവൻ പെട്ടെന്ന് അതിനെ കടിച്ചു കീറി തിന്നാൻ തുടങ്ങി. കാരണം ആ സോംബി ആടിന്റെ കടികിട്ടി ഇവനും ഇപ്പോൾ ഒരു സോംബിയായി മാറുകയാണ്. വെറും സോംബിയല്ല, ആട് സോംബി. തിരികെ പോകാനായി വണ്ടിയുടെ അടുത്തേക്ക് ഹെൻറിയും ടക്കറും വന്നപ്പോൾ ദേ നിൽക്കുന്നു എക്സ്പീരിയൻസ്. ഇതിനാണോ നീ ഇത്ര ജാടായിട്ട് വന്നത്? ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞ അവർ വണ്ടിയിലേക്ക് കയറാൻ പോയതും, അതെ, ഞാനും കൂടി വന്നോട്ടെ എന്നവൾ ചോദിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോഴാണ് അവിടെയുള്ള ഒരു വീടിനുള്ളിൽ നിന്ന് പുക വരുന്നത് ടക്കർ കാണുന്നത്. എല്ലാരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആ വീടിന്റെ അകമാണെങ്കിൽ മുഴുവനും നാശകോശമായി കിടക്കുകയാണ്. പെട്ടെന്നാണ് ഒരു മുറിയിൽ നിന്നും ഒരാടിറങ്ങി വരുന്നത്. അതിവരെ കണ്ടയുടനെ ആക്രമിക്കാനായി ഇവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. എല്ലാം കൂടി പേടിച്ച് ഒരു മുറിയിൽ കയറി കഥകടച്ചിരിക്കുകയാണ്. ഷെടാ, ഈ ആടുകളൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? അവർ ചിന്തിച്ചിരിക്കുമ്പോഴാണ് എക്സ്പീരിയൻസ് പറയുന്നത്, ഇതെല്ലാം നിന്റെ ചേട്ടന്റെ പണിയാണ്. ആടുകളുടെ ഡി എൻ എയുടെ കൂടെ മനുഷ്യന്റെ കൂടെ ഡി എൻ എ ചേർത്താൽ എങ്ങനെ ഉണ്ടാകും? അത് കാരണമാണ് ഇതെല്ലാം ഇങ്ങനെ പെരുമാറുന്നതെന്നും അവൾ പറയുന്നു. ഇതെല്ലാം പറഞ്ഞ് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കി എക്സ്പീരിയൻസ് അത് കണ്ട് ഞെട്ടിപ്പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ വീടിന്റെ ഓണർ അവിടെ മരിച്ചു കിടക്കുന്നു. എന്തോ ഒരു ജീവി അയാളെ കടിച്ചു പറിച്ച് കൊടൂരമായി കൊന്നിട്ടേക്കുന്നു. അപ്പോഴാണ് എല്ലാവർക്കും കാര്യങ്ങളുടെ സീരീസ് മനസ്സിലാകുന്നത്. പെട്ടെന്നാണ് ആ ആട് കഥകെല്ലാം പൊളിച്ച് അകത്തേക്ക് കടക്കാൻ നോക്കുന്നത്. ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ ട്രക്കർ അവന്റെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് അതിന്റെ തലയ്ക്ക് വേടി വെച്ച് കൊല്ലുന്നു. ഇതെല്ലാം കണ്ട എക്സ്പീരിയൻസ് പേടിച്ചോടി വീടിന്റെ വെളിയിൽ വന്നപ്പോഴാണ് വീടിന് ചുറ്റും നിറയെ ആടുകൾ നിൽക്കുന്നത് കാണുന്നത്. ഇത് കണ്ടത് നമ്മുടെ ഹെൻറിയുടെ കിളി പോകുന്നു. ഒന്നാമതേ ആടെന്ന് വെച്ചാൽ പേടിയാണ്. അപ്പോഴാണ് ഒരാടിന്റെ കൂട്ടം തന്നെ നിൽക്കുന്നത്. ഇതിൽ സോംബിയാടേതാ സോംബി അല്ലാത്ത ആടേതാ എന്നൊന്നും തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. എന്തും വരട്ടെ എന്ന് കരുതി ട്രക്കറും എക്സ്പീരിയൻസും കൂടി ആ ആടുകളുടെ ഇടയിലൂടെ നടക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹെൻറി ആണെങ്കിൽ കൊന്നാലും വരത്തില്ല. ഇത് കണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് ചെന്ന് ഒരു നമ്പറൊക്കെ ഇട്ട് അവന്റെ മൈൻഡൊക്കെ ഒന്ന് കൂളാക്കി ഒരു വിധത്തിൽ അവനെ കൂട്ടിക്കൊണ്ടു വരുന്നു. തിരികെ കുടുകുടാന്ന് വണ്ടിയിൽ വന്ന് ചാടിക്കേറി അവർ പെട്ടെന്ന് വണ്ടിയും എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നു. അപ്പോഴാണ് ഒരാട് ചാടി ഇവരുടെ വണ്ടിക്കുള്ളിൽ കയറുന്നത്. നമ്മുടെ ട്രക്കറും ആടുമായി അതിനകത്ത് മൽപ്പിടുത്തം നടത്തുകയാണ്. അതിനിടയ്ക്ക് അവന്റെ കാലിനിട്ട് ആടിന്റെ നല്ലൊരു കടിയും കിട്ടുന്നുണ്ട്. വേദന കൊണ്ട് ട്രക്കർ നിലവിളിച്ചപ്പോഴാണ് പുറകിലുണ്ടായിരുന്ന ഇവർ രണ്ടുപേരും കാര്യം അറിയുന്നത്. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ട്രക്കർ ഒരു വിധത്തിൽ വിൻഡോ വഴി പുറത്തിറങ്ങി ബാക്കിലേക്ക് കയറുന്നു. ഡാ, നീ ഇവിടെയാണെങ്കിൽ വേറെ ആരാ വണ്ടി ഓട്ടിക്കുന്നതെന്ന് ഹെൻറി ചോദിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മളെ ആടുചേട്ടനാണ് ഓട്ടിക്കുന്നത്. ആ ട്രക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കൊക്കയെ ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. ഇത് കണ്ട് എല്ലാവരും കൂടി വണ്ടിയിൽ നിന്നും എടുത്ത് ചാടുന്നു, കൂടെ അവരുടെ പട്ടിയും. ട്രക്കാണെങ്കിൽ ആടോടുകൂടി നേരെ കൊക്കയിലേക്ക് ചെന്ന് വീഴുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഇവര് രക്ഷപ്പെടുന്നു. ഇതേ കൊക്കയിൽ വീടാണ് നമ്മുടെ ഹെൻറിയുടെ അച്ഛനും മരിച്ചുപോയത്. എങ്ങനെയെങ്കിലും ഇതെല്ലാം മറ്റുള്ളവരെ റിപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ. ഹെൻറിയുടെ ഫോൺ ആണെങ്കിൽ ആ ട്രക്കിനകത്തായിരുന്നു. ഇനി വീട്ടിൽ തിരികെ ചെന്നാൽ മാത്രമേ ഫോൺ ചെയ്യാൻ പറ്റൂ. ഒരു 6 കിലോമീറ്റർ എങ്കിലും നടന്നാൽ മാത്രമേ വീട്ടിലെത്താൻ പറ്റൂ എന്ന് ട്രക്കർ പറയുന്നു. ഏകദേശം ഈ ഫാമിൽ ഒരു 50,000 ആടുകളെങ്കിലും കാണും. അതിനെയെല്ലാം താണ്ടി പോവുകയെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ആണ്. ഇതേ സമയം വീട്ടിലേക്ക് തിരിച്ചു വന്ന അംഗസ് ഹെൻറി വന്ന കാർ അവിടെ കിടക്കുന്നത് കാണുന്നു. ചെന്ന് നോക്കിയപ്പോഴോ വെയിറ്റിംഗ് ചാർജ് കൂടിക്കൂടി ഇപ്പോൾ ഒരു $1,000 എങ്കിലും കാണും. ഇവൻ എന്നെ മുടിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അയാൾ അവനെയും തേടി പോകുന്നു. ഇതേ സമയം തന്നെ ഗ്രാൻഡിനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോയ ആ സയന്റിസ്റ്റുകളെല്ലാം അവനെ കിട്ടാതെ തിരികെ വരുന്നു. ശരി ശരി, താൻ പോയി ബാക്കിയുള്ള ബോട്ടിലും കൂടി ഡിസ്പോസ് ചെയ്യാൻ മെയിൻ ഡോക്ടർ അസിസ്റ്റന്റിനോട് പറയുന്നു. അയാൾ ചെന്ന് ബാക്കിയുള്ള ബോട്ടിലെല്ലാം എടുത്ത് അവിടെയുള്ള ഒരു കുഴിയിലേക്ക് ഇടുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയതും ദേ നിൽക്കുന്ന ഒരാട്. പെട്ടെന്നാണ് അയാളുടെ ഡിക്കിയിലിട്ട് ഒരാട് ഒരു 1.5 കടി കൊടുക്കുന്നത്. തൊട്ടു പിറകെ തന്നെ മറ്റൊരാടും അയാളെ ഇടിച്ചു വീഴ്ത്തുന്നു. ഇതേ സമയത്ത് ഹെൻറിയൻ തേടി അൻഗസ് കാറിൽ പോകുകയാണ്. പെട്ടെന്നാണ് ഒരാൾ കാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഗ്രാൻഡാണ്. വഴിയിൽ നിന്നും മാറാൻ വേണ്ടി കാറിന്റെ ഹോൺ അടിച്ചതും അവൻ പേടിച്ചു പോകുന്നു. താൻ ആണാണെങ്കിൽ കാറിൽ നിന്നും ഇറങ്ങി വന്ന് എന്നോടൊന്ന് മുട്ടി നോക്കടാ എന്ന് പറഞ്ഞ് ഗ്രാൻഡ് അവനെ വെല്ലുവിളിക്കുന്നു. ഇത് കേട്ട് അൻഗസിന് ദേഷ്യം വന്ന് അവനും കാറിൽ നിന്നും ഇറങ്ങി അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ദേഷ്യം വന്ന അൻഗസ് അവനെ തെറി വിളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഗ്രാൻഡ് അയാളുടെ കൈക്കിട്ട് ഒരൊറ്റ കടി കൊടുത്തിട്ട് അവിടെ ഓടി പോകുന്നു. ഇവിടെ ഇതേ സമയം ഇവർ 3 പേരും കൂടി വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ട്രക്കറിനാണെങ്കിൽ കാലിന് നല്ല വേദന. ഇന്നാ ഈ മരുന്നിട്ടോ എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ് അവനൊരു മരുന്ന് കൊടുക്കുന്നു. വേണ്ട വേണ്ട, ഇതെല്ലാം ശരിയായിക്കൊള്ളും എന്ന് അവൻ പറയുന്നു. കാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി അവൻ ഷൂ ഊരിയതും അവരെല്ലാവരും ഞെട്ടിപ്പോകുന്നു. കാരണം അവന്റെ കാലിപ്പോ ആടിന്റെ കാല് പോലെയായി മാറി. ഇത് കണ്ട ഹെൻറിയുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ആരും പേടിക്കേണ്ട, എല്ലാം ഓക്കെ ആയിക്കൊള്ളും എന്ന് പറഞ്ഞ് ടക്കർ തന്നെ എല്ലാവരെയും
ആശ്വസിപ്പിക്കുന്നു. പെട്ടെന്നാണ് കുറെ ആട്ടിൻകൂട്ടങ്ങൾ ഇവരെ ലക്ഷ്യമിട്ട് ഓടി പാഞ്ഞു വരുന്നത്. ഇത് കണ്ട് എല്ലാണ്ടും കൂടി ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. ഓടി ഓടി ഇവർ മൂന്നുപേരും കൂടി ചെല്ലുന്നത് ആ ലബോറട്ടറിയിലേക്കാണ്. അവരുടെ കൂടെ തന്നെ വന്ന ട്രക്കറിന്റെ പട്ടിയോട് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ അവൻ പറയുന്നു. അത് കേട്ടതും ആ പട്ടിയും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ലാബിനുള്ളിലേക്ക് കയറി അവർ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞെട്ടിപ്പോകുന്നു. കാരണം ഗവൺമെന്റിന് പോലും അറിയാതെ ആടുകളെ വെച്ച് ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഇവിടെയാണെങ്കിൽ ഒരാടിന്റെ തോലെല്ലാം ഒരിഞ്ഞ് അതിനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ ഹൃദയം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ആ ആടിന് ജീവനുമുണ്ട്. അതേസമയം തന്നെ അവിടെയൊക്കെ മെയിൻ ഡോക്ടറും അൻഗസും വരുന്നു. ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കുന്ന തന്റെ ചേട്ടനുമായി ഹെൻറി നല്ല രീതിയിൽ വഴക്ക് കൂടുന്നു. വഴക്ക് മൂത്തുമൂത്ത് ട്രക്കറാണെങ്കിൽ തോക്കെല്ലാം എടുത്ത് വെടിവെക്കാൻ വരെ പോകുന്നു. പെട്ടെന്നാണ് ആ മെയിൻ ഡോക്ടർ വന്ന് ട്രക്കറിന്റെ കഴുത്തിനിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അവൻ പെട്ടെന്ന് മയങ്ങി താഴെ വീഴുന്നു. ഇത് കണ്ട ഹെൻറി ഓടി വന്ന് അവനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. എങ്കിലും പാതി മയക്കത്തിൽ എന്നെ നോക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ അവൻ പറയുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും അവിടുന്ന് പോകുന്നു. പുറത്തേക്ക് ഇറങ്ങി അവർ നോക്കുമ്പോൾ ആടുകളുടെ ഒരു പട തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. അത് കണ്ട് രക്ഷപ്പെടാനായി ഓടി ഓടി അവസാനം അവർ ചെന്നെത്തുന്നത് ആ കുഴിയുടെ അടുത്തും. അന്നേരമാണ് അങ്ങോട്ടേക്ക് അൻഗസ് വരുന്നത്. എന്നാൽ ആ ആടുകൾ അവനെ മാത്രം ഒന്നും ചെയ്യുന്നില്ല. താൻ ഇത് കണ്ടോ, താൻ കാണിച്ചു വെച്ച തോന്നിവാസത്തിന്റെ റിസൾട്ടാണിതെല്ലാം. എനിക്ക് തന്റെ പൈസയും വേണ്ട, ഒരു ചുക്കും വേണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട ഹെൻറി ആ ചെക്ക് ചുരുട്ടിക്കുട്ടി അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. അടുത്ത നിമിഷം തന്നെ രണ്ടും കൂടി കാലം തന്നെ ആ കുഴിയിലേക്ക് വീഴുന്നു. അതിനകത്താണെങ്കിലോ നിറയെ ആടുകളുടെ വേസ്റ്റാണ്. ആടുകളെ വെച്ചുള്ള എക്സ്പെരിമെന്റ് എല്ലാം കഴിഞ്ഞ ശേഷം അതിന്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് തള്ളുന്നത് ഈ കുഴിയിലേക്കാണ്. അതിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ രണ്ടെണ്ണം കൂടി വന്ന് വീണേക്കുന്നത്. കണ്ടാൽ തന്നെ മനം മറിക്കാൻ തോന്നുന്നു. എക്സ്പീരിയൻസ് ഉടനെ അവളുടെ ബാഗിൽ ഉണ്ടായിരുന്ന ഒരു മെഴുകുതിരി എടുത്ത് കത്തിക്കുന്നു. പുറത്തേക്കുള്ള വഴി എനിക്കറിയാവുന്ന പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് അവൾ പോകുന്നു. ഇവിടെയാണെങ്കിൽ ബോധം കെട്ട് കിടക്കുന്ന ടക്കറിന്റെ കാലിലെ ഷൂസ് ആ മെയിൻ റൂട്ടർ ഊരി നോക്കുന്നു. അപ്പോഴാണ് ആടിന്റേത് പോലെയുള്ള അവന്റെ കാലവർ കാണുന്നത്. അത് കണ്ടിട്ട് ഇത് കൊള്ളാലോ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത എക്സ്പെരിമെന്റ് ജയിച്ചു എന്നും പറഞ്ഞ് സന്തോഷിക്കുകയാണ് ആ ഡോക്ടർ. അങ്ങോട്ടേക്ക് അൻഗസ് കയറി വന്നതും പെട്ടെന്ന് ആ മെയിൻ ഡോക്ടർ ഷീറ്റ് എടുത്തിട്ട് അവന്റെ കാലം മറയ്ക്കുന്നു. വരുന്ന വഴിക്ക് ഒരു വട്ടർ എന്നെ കടിച്ചു, ട്രീറ്റ്മെന്റ് വല്ലതും വേണോ എന്ന് നോക്കാൻ പറയുമ്പോൾ ആ ഡോക്ടർ അതിൽ നിന്നും ഒരു സാമ്പിൾ എടുക്കുന്നു. മരുന്ന് വല്ലതും വെക്കട്ടെ എന്ന് ആ ഡോക്ടർ ചോദിക്കുമ്പോൾ വേണ്ട, ബാൻഡേജ് മാത്രം കെട്ടിയാൽ മതി എന്ന് പറഞ്ഞ് അയാൾ മീറ്റിംഗിനായിട്ട് പോകുന്നു. അതേസമയം ഹെൻറിയും എക്സ്പീരിയൻസിനെയും കാണിക്കുന്നു. രണ്ടുപേരും കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഹോള് വഴി നിരങ്ങി നിരങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം തന്നെ ആ കുഴിയിലേക്ക് ചാടിയ മറ്റൊരാടും കൂടി ഇവരുടെ പുറകെ വരികയാണ്. ഒരു വിധത്തിൽ രണ്ടുപേരും കൂടി ഞെങ്ങി ഞെരങ്ങി അപ്പുറത്തെത്തുന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ വെച്ച് അതുവഴി വരികയായിരുന്ന ആടിന്റെ ദേഹത്തെ കിട്ടതിനെ കത്തിച്ചു കൊല്ലുന്നു. ഇവിടെ വീട്ടിലേക്ക് കയറി വന്ന അൻഗസിനോട് നീ ഹെൻറിയെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടുന്ന് എപ്പോഴേ പോയി എന്നയാൾ കള്ളം പറയുന്നു. അവൻ എന്നോട് പറയാതെ പോയോ എന്നും പറഞ്ഞ് അവരൊരുപാട് സങ്കടപ്പെടുന്നു. ശേഷം റൂമിലെത്തിയ അൻഗസ് ആണെങ്കിൽ മീറ്റിംഗിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അയാൾ കണ്ണാടിയിൽ നോക്കി പിറുപിറുത്തോണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് മേ എന്നൊരു സൗണ്ട് വരുന്നു. രക്ഷപ്പെട്ട ഹെൻറിയും എക്സ്പീരിയൻസും കൂടി അതുവഴി നടന്നു വരികയാണ്. അങ്ങ് ദൂരെയായി ഒരു വീട് ഇവർ കാണുന്നു. അവിടെ ചെന്ന് കൈയും മുഖവും എല്ലാം കഴുകി അവർ ഫ്രഷ് ആകുന്നു. അന്നേരമാണ് അതിനകത്ത് നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. രണ്ടുപേരും കൂടി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ജെയിന്റ് മാതിരി ഒരു ആട് അവിടെ നിൽക്കുന്നു. ഇവരെ കണ്ടതും ആ ആട് ഇവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അതിന്റെ തോളിലാണെങ്കിൽ ഒരു ബാഗ് തൂങ്ങിക്കിടപ്പുണ്ട്. അത് കണ്ടപ്പോഴാണ് എക്സ്പീരിയൻസിന് മനസ്സിലാകുന്നത് അത് ഗ്രാൻഡ് ആണെന്ന്. അവനിപ്പോൾ മുഴുവനായും ഒരു ആടായി മാറി കഴിഞ്ഞു. എക്സ്പീരിയൻസ് ആണെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ അവനാണെങ്കിൽ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. അടുത്തേക്ക് വന്ന ആട് ഹെൻറി കിട്ടൊരൊറ്റ തൊഴി അവ പറന്നുപോയി ദൂരെ കിടക്കുന്നു. ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഓടുന്നത്. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് ആ ലാബാണ്. ഇപ്പോ ടക്കറും ഒരാടിന് പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ മെയിൻ ഡോക്ടർ ഇതിനെല്ലാമുള്ള ഒരു മറുമരുന്നും കൂടി കണ്ടുപിടിച്ചിരുന്നു. അതവർ ടക്കറിന്റെ ദേഹത്തേക്ക് കുത്തിവെക്കുന്നതും അവൻ വീണ്ടും നോർമൽ ആകുന്നു. ബാക്കി എക്സ്പെരിമെന്റ് ഞാൻ മീറ്റിംഗിന് പോയിട്ട് വന്ന ശേഷം ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങി അവർ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഡോക്ടേഴ്സിനെ കുറെ ആടുകൾ ചേർന്ന് തിന്നുന്നതാണ്. ഇവരെ കണ്ടതും ആടുകൾ എല്ലാവരും കൂടി ഈ ഡോക്ടറിന്റെ നേരെ തിരിയുന്നു. എന്ത് ചെയ്യാനാ, അവര് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. ഓടി ഓടി അവർ ചെന്ന് വീഴുന്നതും ഒരാടിന്റെ അടുത്ത് തന്നെയാണ്. പിന്നെ പറയണ്ടല്ലോ, അവരുടെ കഥയും അതോടെ തീർന്നു. ഇവിടെയാണെങ്കിൽ ഇതേ സമയം മീറ്റിംഗ് നടക്കുകയാണ്. അൻഗസ് സംസാരിക്കുന്നുണ്ടെങ്കിലും അയാൾക്കിടയ്ക്കിടയ്ക്ക് ശബ്ദം കിട്ടുന്നില്ല. കുറെ എക്സ്പെരിമെന്റുകൾ പാളിപ്പോയെങ്കിലും അവസാനം അയാൾ ഒന്നിൽ ജയിച്ചു. അതിന്റെ റിസൾട്ട് എന്നോണം ഒരാടിനെ അയാൾ പ്രസന്റ് ചെയ്യുന്നു. അതിനെ കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ്. ഉടൻ തന്നെ ആ ആട് വലിയ വയൽ കരയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഭൂമി കിടന്ന് കുലുങ്ങുന്നത് പോലുള്ള ശബ്ദം കേൾക്കുന്നത്. നോക്കിയാലോ, നൂറുകണക്കിന് ആടുകൾ ഇവരിരിക്കുന്ന മീറ്റിംഗ് സ്ഥലത്തിലേക്ക് പാഞ്ഞു വരികയാണ്. അങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന ആടുകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും കടിച്ചു കീറി കൊല്ലാൻ തുടങ്ങി. ഇത്
ഇതെല്ലാം എക്സ്പീരിയൻസ് ഹെൻറിയും കൂടി ദൂരെ നിന്ന് കാണുന്നുണ്ട്. ആൻഗസിനെയും ഒരാട് നോക്കുന്നു. എന്നാൽ അതാണെങ്കിൽ അയാളെ ഒന്നും ചെയ്യാതെ അവിടുത്തെ പോകുന്നു. ഇത് കണ്ട് ആൻഗസ് തന്റെ കയ്യിലേക്ക് നോക്കിയപ്പോഴാണ് അയാളുടെ കൈ ആടിനെ പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് കാറിൽ വന്ന മിസ് മാക് ഹെൻറിയെയും എക്സ്പീരിയൻസിനെയും കൂട്ടി അവിടുന്ന് രക്ഷപ്പെടുന്നു. ആൻഗസ് ആണെങ്കിൽ ആ വെള്ള ആട്ടിനെയും കൂട്ടി ഓഫീസിലേക്ക് പോയി രക്ഷപ്പെടുന്നു. ഇതേ സമയം തന്നെ വീട്ടിലേക്ക് എത്തിയ അവര് എമർജൻസി നമ്പറിൽ വിളിച്ചു നോക്കുന്നു, എന്നാൽ കിട്ടുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് ആടായി മാറിയ ഗ്രാൻഡ് വരുന്നത്. അത് ഹെൻറിയെ കണ്ടതും ഒരൊറ്റ ചവിട്ടിന് അവനെ പിന്നെയും പറപ്പിക്കുന്നു. ഇത് കണ്ട മിസ് മാക് ഗണ്ണെടുത്ത് അതിന് വെടിവെക്കാൻ തുടങ്ങിയതും എക്സ്പീരിയൻസ് അത് തടയുന്നു. എന്നിട്ട് അവൾ അവിടെ കിടന്ന ഒരു കമ്പെടുത്ത് അതിന്റെ മുതുകത്തിട്ട് ഒരൊറ്റ കുത്ത്. ദേ കിടക്കുന്ന ബോധം കിട്ടത് താഴെ. നീ എന്താ ചെയ്തതെന്ന് അവർ ചോദിക്കുമ്പോൾ, അത് ഞാൻ അതിന്റെ മർമ്മത്തിനിട്ട് നല്ലൊരു കുത്തു കൊടുത്തതാണ്. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് അത് കോമയിലായിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്നും അവൾ പറയുന്നു. ഇപ്പോഴാണെങ്കിൽ ആ വീടിന് ചുറ്റും സൂചി പോലും കുത്താൻ പറ്റാത്ത രീതിയിൽ ആടുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ ഒരു ഫോൺ ചെയ്യണം. ഫോൺ എവിടെയാണെന്ന് അവൻ ചോദിക്കുമ്പോൾ, അത് നിന്റെ ചേട്ടന്റെ റൂമിലാണെന്ന് മിസ് മാക് പറയുന്നു. അവൻ ആ മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ അൻഗസ് നിൽപ്പുണ്ട്. നീ എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് എന്ന് ഹെൻറി ചോദിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ആ ആട് കയറി വരുന്നു. അത് കണ്ടിട്ട് അവൻ പെട്ടെന്ന് ആടിനെ ഷൂട്ട് ചെയ്യാൻ പോയതും അൻഗസ് അത് തടയുന്നു. ഞാൻ ഈ ആടിനെ മനുഷ്യരുടെ DNA വെച്ചാണ് ഉണ്ടാക്കിയത്. ആരുടെ DNA ആണെന്ന് നിനക്കറിയാമോ? അത് എന്റെയാണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ടിട്ട് നിനക്ക് വട്ടാണോ, നീ അത് തോന്നിവാസമായി കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് ചോദിച്ച് ഹെൻറി ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് അൻഗസിന്റെ കൈയും കാലും ആടിനെ പോലെയായി മാറിയിരിക്കുന്നത് അവൻ കാണുന്നത്. ഇത് കണ്ട് പേടിച്ചു പോയ ഹെൻറി തോക്കെടുത്ത് അവന്റെ നേരെ ചൂണ്ടുന്നു. അതേസമയം തന്നെ ആടുകളെല്ലാം ജനലും വാതിലുകളും എല്ലാം പൊളിച്ച് അകത്തേക്ക് കടക്കാൻ നോക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹെൻറിയോട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ എക്സ്പീരിയൻസ് വിളിച്ചു പറയുന്നു. അത് കേട്ട ഹെൻറി ചേട്ടനെ കൊല്ലാൻ മനസ്സിലാതെ തോക്കും അയാളുടെ കയ്യിൽ കൊടുത്ത് തിരികെ പോകുന്നു. നെക്സ്റ്റ് ഷോട്ടിൽ കാണിക്കുന്നത് നേരത്തെ മീറ്റിംഗിന് വന്ന് ആടുകളുടെ കയ്യിൽ നിന്ന് കടി കിട്ടിയ എല്ലാവരും ഇപ്പോൾ ആടുകളായി മാറിക്കഴിഞ്ഞു. അവർ മൂന്ന് പേരും ഇതെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ട്. വീടിന്റെ പിറകുവശത്ത് കൂടി ഒരു വഴിയുണ്ട്, അതുവഴി രക്ഷപ്പെടാമെന്ന് മിസ് മാക് പറയുന്നു. അപ്പോഴാണ് അൻഗസ് ആ ആടുകളുടെ ഇടയിൽ കൂടി നടന്നു പോകുന്നത് അവർ കാണുന്നത്. അവനിപ്പോൾ ആടിനെ പോലെ ആയി മാറിയതുകൊണ്ട് തന്നെ ആടുകൾ അവനെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടി ഒരു വിധത്തിൽ കാറിന്റെ അടുത്തെത്തുന്നു. നിങ്ങൾ പോയിക്കോ, ഞാൻ ട്രക്കറിനെ രക്ഷിച്ചുകൊണ്ടേ വരുന്നുള്ളൂ എന്ന് ഹെൻറി പറയുന്നു. ഇത്രയും ആടുകളില്ലേ, നീ എങ്ങനെ അവനെ രക്ഷിക്കുമെന്ന് എക്സ്പീരിയൻസ് ചോദിക്കുമ്പോഴാണ് ഹെൻറിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. കാറിന്റെ മുൻ സീറ്റിലാണെങ്കിൽ ആടിന്റെ തോലാണ് ഇട്ടിരിക്കുന്നത്. അവൻ അതെടുത്ത് ദേഹത്തിട്ട ശേഷം ആടുകളുടെ ഇടയിലൂടെ ആടിനെ പോലെ നടന്നു നടന്ന് പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഒരാട് ഇവന്റെ ബാക്കിലേക്ക് ചാടി കയറുന്നത്. അത് കാരണം അവന്റെ ദേഹത്തുണ്ടായിരുന്ന ഷീറ്റും തറയിൽ വീഴുന്നു. എന്നാൽ ഇത് കണ്ടിട്ടും ആടുകൾ അവനെ ഒന്നും ചെയ്യുന്നില്ല. കാരണം അവനും ചെറുതായിട്ട് ഇൻഫെക്ഷൻ വന്നിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാൻഡ് ആടുമായിട്ട് അടിയുണ്ടാക്കിയ സമയത്താണ്. അതേസമയം തന്നെ മിസ് മാഗം എക്സ്പീരിയൻസും കൂടി കാറും ഒട്ടിച്ചു വരികയാണ്. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു തോക്കുമുണ്ട്. അത് വെച്ച് സോംബി ആടായി മാറി എല്ലാത്തിനെയും ചറ പറന്ന് വെടിവെച്ചിടുന്നു. ഇവിടെയാണെങ്കിൽ അൻഗസ് വന്ന് ഫ്ലൈറ്റ് ഓൺ ആക്കിയ ശേഷം ആടിനെ എടുക്കാനായി പോകുന്നു. ആടിന്റെ അടുത്ത് വന്ന് അതിനെ എടുക്കാൻ നോക്കിയതും പെട്ടെന്ന് അവൻ എന്തൊക്കെയോ സംഭവിക്കുന്നു. വായിലെ പല്ലെല്ലാം കൊഴിഞ്ഞ് ആടിന്റെ പല്ലുപോലൊക്കെയായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ അവൻ മൊത്തത്തിൽ ഒരു ആടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അവിടേക്ക് ഹെൻറിയും വരുന്നു. അവൻ നോക്കിയപ്പോൾ കാണുന്നത് ആടായി മാറിയിരിക്കുന്ന അവന്റെ ചേട്ടനെയാണ്. ഹെൻറിയെ കണ്ടതും അൻഗസ് അവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഹെൻറി പേടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പിറകെ തന്നെയുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും അത് അവനെ വിടുന്ന ലക്ഷണമേ ഇല്ല. മനുഷ്യനായിരുന്നപ്പോൾ തന്നെ അവന് ഹെൻറി ഇഷ്ടമല്ലല്ലോ, പിന്നെ ആടായി മാറിയപ്പോഴുള്ള കാര്യം പറയണ്ടല്ലോ. ഇതേ സമയം അൻഗസ് നേരത്തെ ഓണാക്കി വിട്ട ആ പ്ലെയിൻ അവിടെ കിടന്ന് ചുറ്റി തിരികയാണ്. അൻഗസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ജയിന്റ് ആടായി മാറിക്കഴിഞ്ഞു. അത് നമ്മുടെ ഹെൻറിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അങ്ങോട്ട് നമ്മുടെ ടക്കറിന്റെ പട്ടി ഓടി വരുന്നത്. അത് വന്ന് ആ ആടിനെ നോക്കി കുരയ്ക്കാൻ തുടങ്ങുന്നു. ഈ ആടുകൾക്കെല്ലാം പട്ടികളെ നല്ല പേടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടി കുരച്ചപ്പോൾ അത് അവിടെ അനങ്ങാതെ നിൽക്കുന്നു. ആ പ്ലെയിൻ ആണെങ്കിൽ തിരിഞ്ഞ് ഇവരുടെ നേർക്കാണ് വരുന്നത്. അത് കണ്ടതും പേടിച്ച് ആ പട്ടി ഓടിപ്പോകുന്നു. അത് നേരെ വന്ന് ആ ആടിന്റെ മുതുകത്ത് കൊണ്ട് അതിന്റെ മാംസമെല്ലാം തെറിക്കുന്നത് നമുക്ക് കാണാം. ആടിനെ അരച്ച് ഒരു പരുവമാക്കിയ ശേഷം ആ ഫ്ലൈറ്റ് പിന്നെയും അവിടെ കിടന്ന് കറങ്ങുകയാണ്. ഹെൻറി അത് നോക്കി നിൽക്കുമ്പോൾ അവന്റെ പിറകിൽ കൂടി ആ ജയിന്റ് ആട് വീണ്ടും എഴുന്നേറ്റ് വരുന്നു. പെട്ടെന്ന് ഒരാൾ വണ്ടിയിൽ വന്ന് ആ ആടിന്റെ വായിലേക്ക് എന്തോ മരുന്ന് തളിക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ട്രക്കർ ആയിരുന്നു. നീ എങ്ങനെയാണ് വീട് നോർമൽ ആയതെന്ന് ഹെൻറി ചോദിക്കുമ്പോൾ അവന്റെ വായിലേക്കും അവൻ മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നു. മരുന്ന് കുടിച്ചത് കൊണ്ട് തന്നെ അൻഗസ് നോർമൽ ആകുന്നു. ദേഹം മുഴുവനും മുറിവുകളുമായി കിടക്കുന്ന ചേട്ടനെ കണ്ട് ഹെൻറിക്ക് നല്ല സങ്കടമാകുന്നു. മറ്റാടുകളെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ട്രക്കർ വണ്ടിയും എടുത്തുകൊണ്ട് പോകുന്നു. ചെന്ന് നോക്കുമ്പോൾ ഒരു കിൻഡൽ ആടുകൾ അവിടെ നിൽപ്പുണ്ട്. അത്രയും ആടുകൾക്ക് കൊടുക്കാനുള്ള മരുന്ന് ഇവരുടെ കയ്യിലില്ല. അന്നേരമാണ് ഇത്രയും മുറിവുകൾ പറ്റിയിട്ടും അൻഗസ് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുന്നത്. ഇതിനെല്ലാം കാരണം ഞാനാണ്, അതിന് ഈ ശിക്ഷ തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് അയാൾ ആ ആട്ടിൻകൂട്ടത്തിനടുത്തേക്ക് ചെന്ന് എന്നെ തിന്നുകൊള്ളൂ എന്ന് ആടുകളോട് പറയുന്നു. ഇത് കേട്ട് ഒരാട് ഓടി വന്ന് അയാളുടെ അവിടെ തന്നെ ആദ്യം കടിച്ചു തിന്നുന്നു. തൊട്ടു പിറകെ തന്നെ മറ്റാടുകളും ഓടി വന്ന് അയാളെ പീസ് പീസായി കടിച്ചു തിന്നുന്നു. ഈ ആടുകൾക്കെല്ലാം വയറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം എല്ലാ ആടിനും ചറപ്പറ നല്ല രീതിക്ക് ഗ്യാസ് വിടുന്നുണ്ട്. ആ സൗണ്ട് കേട്ടതും ഇവർക്ക് ഒരു ഐഡിയ തോന്നുന്നു. ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന ലൈറ്ററിൽ തീ വെച്ച് അങ്ങോട്ടേക്ക് ഒരൊറ്റ ഏറ്. ഗ്യാസ് ഓൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാത്തിനും തീ പിടിക്കുന്നു. അങ്ങനെ എല്ലാ ആടുകളും അവിടെ വെന്ത് മരിക്കുന്നു. പിറ്റേന്ന് നേരം വിളക്കുന്നു. ഇനി ആകെ ഒരേ ഒരാട് മാത്രമേ ഉള്ളൂ. അതിനെയും ഒരു കൂട്ടിൽ അടച്ചിട്ട് ഇവർ മരുന്ന് കൊടുക്കും.
കൊടുക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഗ്രാൻഡ് ആയിരുന്നു. ഇവനെ കൂടാതെ മരുന്ന് കൊടുത്ത് നോർമലാക്കിയ ഒരുപാട് ആളുകൾ അവിടെ വേറെയും ഉണ്ട്. ഇതെല്ലാം ദൂരെ മാറിയിരുന്ന് ടക്കറിന്റെ പട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് മേ എന്നൊരു ശബ്ദമുണ്ടാക്കുന്നു. അതോടുകൂടി ഈ പടവും അവിടെ അവസാനിക്കുകയാണ്. എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കുകയാണെങ്കിൽ ഞാൻ അടുത്തതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് മൂവിയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി.